നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ നെയ്യാറ്റിങ്കര നമ്മുടെ ഗൂഗിൾ ബ്രോയുടെ അടുത്താണ്. അപ്പോൾ ബ്രോയുടെ വീട്ടിൽ കുറച്ച് ബുള്ളീസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഗൂഗിൾ ബ്രോ നമസ്കാരം. നമസ്കാരം. എത്ര നാളായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അമേരിക്കൻ ബുള്ളി വളർന്നുണ്ട്? നമുക്ക് ഏകദേശം ഒരു 2 വർഷം. 2 വർഷമായിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് എത്ര ഉണ്ട് ബുള്ളീസ്, എത്ര ഡോഗ്സ് ഉണ്ട്? നമുക്കിപ്പം മെയിൽ ഫീമെയിൽ ആയിട്ട് 2 എണ്ണം ഉണ്ട്. പിന്നെ അതിൻ്റെ നമുക്കൊരു പപ്പീസും ഉണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മെയിൽ അല്ലേ ഇവൻ. ഓക്കെ, ഇവനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവൻ്റെ പേരെന്താ? പുള്ളിയുടെ പേര് റാംബോ എന്നാണ്. റാംബോ അല്ല, 2.5 വയസ്സ് വരും. 2.5 വയസ്സ്. ഓക്കെ, 2.5 വയസ്സുണ്ട് റാംബോ. അപ്പൊ റാംബോയുടെ പപ്പിയാണ് ഈ കിടക്കുന്നത്. അതെ. ഓക്കെ, റാംബോ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ ബ്രോ, നമ്മുടെ റാംബോയുടെ ലൈൻ ഏതാ വരുന്നത്? US ആണ്. US ഇമ്പോർട്ടൻ്റ് ബിഗിൻ്റെ ഗ്രാൻഡ്സൺ ആണ്. ഓക്കെ ഓക്കെ, നല്ലൊരു ബ്ലഡ് ലൈൻ ഉള്ളത് അല്ലേ റാംബോ. ഓക്കെ, പിന്നെ നമ്മുടെ ഫീമെയിൽ നിർഭാഗ്യവശാൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല അല്ലേ. ഓക്കെ, നമ്മുടെ പപ്പിയുടെ മദർ നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് അവിടെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. നമുക്ക് പപ്പി എത്ര ദിവസം ഉള്ളപ്പോഴാണ് അവള് പോയത്? പപ്പി ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അവള് പോയല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 10 ദിവസം പപ്പിയെ നല്ല രീതിയിൽ നോക്കിയെടുത്തിട്ട്. ഓക്കെ, ബ്രോ നമ്മുടെ ഫീമെയിലിന്റെ പേരെന്തായിരുന്നു? അലക്സ. അലക്സ. അലക്സ ഏത് കളറാണ് ബ്രോ? ലൈല. ലൈലാക്ക്. അലക്സ ഇവിടെ എവിടുന്നാണ്? അലക്സ പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ നിന്നാണ് ബ്രീഡിലുള്ള. ഓക്കെ ഓക്കെ, അപ്പൊ ഡോക്ടർ ഹർഷ് കോഹ്ലിയുടെ ബ്രീഡിങ്ങിലുള്ള ബ്രോ. ഇപ്പൊ പപ്പീസ് നമുക്ക് ഇപ്പൊ എത്ര ദിവസമായി? പപ്പീസ് ഇപ്പോൾ ഒരു 45 ദിവസം. 45 ദിവസമായി. നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര ഓഫീസ് ഉണ്ട് നമുക്ക്? 9 ഓഫീസ്. 9 ഓഫീസ് ഉണ്ട്. ഇതിനകത്ത് എത്ര മെയിലും ഫീമെയിലും ഉണ്ട് നമുക്ക്? ഒരു 5 മെയിലും 4 ഫീമെയിലും. 4 ഫീമെയിലും. നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് നിങ്ങളെ വീട്ടിലിപ്പം അമേരിക്കൻ പുള്ളി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രീഡിനെ വളർത്തുന്നുണ്ട്. നമുക്ക് 2 ഡോഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് അതിൻ്റെ പപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബ്രീഡിനെ നിങ്ങളെ വളർത്തിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഇല്ല, ബുദ്ധിമുട്ട് യാതൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലിയാണ്. ഓക്കെ, ശരിക്കും പുള്ളി എന്ന് പറയുമ്പോൾ നല്ലൊരു കമ്പാനിയൻ ഡോഗ് ആണ് അല്ലേ. ഓക്കെ, കാരണം അങ്ങനെ മുടി ഒഴിച്ചിലോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. ഏതൊരു ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരുമായിട്ട് വീട്ടിലുള്ളവരുടെ എല്ലാവരുടെ കമ്പനിയാണ്. എന്തായാലും ഈ സ്കിൻ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ല. ഈ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഓവർ ഹീറ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പം ഹീറ്റ് ഇഷ്യൂസ് ഒക്കെ വരാൻ, സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസ്. അങ്ങനെ എന്തെങ്കിലും ഹീറ്റുമായിട്ട് വന്നത് അങ്ങനെ പ്രശ്നം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല? ഓക്കെ, നിങ്ങൾ എങ്ങനെ ഇവിടെ വീടിനകത്താണ് ഇവർക്ക് സെപ്പറേറ്റ് കേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സെപ്പറേറ്റ് എങ്ങനെ നിൽക്കുന്നു? പുറത്ത്. പുറമെയാണ്. പുറമെയാണ്. വീടിനകത്തോട്ടല്ല, വെളിയിട്ടാ വളർത്തുന്നത്. വെളിയിലാണ്. വീടിൻ്റെ അകത്ത് കയറില്ല. നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവരുടെ കേജ് ആക്കാണെന്ന് അല്ലേ. ഓക്കെ, നമ്മുടെ മെയിലിൻ്റെ ഫീമെയിൽസ് എല്ലാം തന്നെ പുറയിലൊരു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി പപ്പീസിനെ കാണാം. നമുക്കിപ്പോൾ ഒരു 9 പപ്പീസാണുള്ള. പപ്പീസ് ഇപ്പോൾ 45 ദിവസമായിട്ടുണ്ട്. പിന്നകത്ത് 5 മെയിലും 4 ഫീമെയിൽസും ആണ് ഉള്ളത് അല്ലേ. ഇതിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ടോ ബ്രോ? വാക്സിനേഷൻ, ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പല കളേഴ്സിലുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം റെയർ ആയിട്ടുള്ള കളർ, നമ്മുടെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള. അപ്പോൾ അത് ബ്രോ, ആ പപ്പി എന്ന് എടുത്തേ പപ്പിയുടെ നോസിൻ്റെ ചെറിയൊരു സ്പോട്ട് ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമോ? സാധാരണ ഈ വൈറ്റ് ഒക്കെ വരുന്ന ചിലർ ഇപ്പം ഡെഫ്നെസ് അങ്ങനെ പ്രശ്നമൊക്കെ പറയാറ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്യാറ് സാധാരണ. നമ്മൾ ഗോൾ ബ്രോ, ഇപ്പോൾ നമുക്കിപ്പോൾ 9 ഒപ്പീസ് ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ പപ്പീസിൻ്റെ മദർ ഒന്നും തന്നെ ഇപ്പം മദർ ഇപ്പോൾ ഇല്ല നമ്മുടെ ഇവിടെ. അപ്പോൾ നമുക്ക് അതുമല്ല, ഏതെങ്കിലും ഇനി ഡോഗ്സ് അത് നിങ്ങൾ നിർത്തുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, വൈറ്റ് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഒരു വൈറ്റ് അല്ലേ. ഓക്കെ, അതായത് ആ ഒരു വെറൈറ്റി കളറിൻ്റെ ഇതാണ്. ഇതാണ് നമ്മുടെ ഈ ലിറ്ററിനകത്തുള്ള ഒരു വൈറ്റ് പപ്പി. അതായത് പുള്ളിക്കകത്ത് ഇങ്ങനെ പല ബ്രീഡിനകത്ത് വരാറുണ്ട്. അപ്പൊ ചിലതിനകത്ത് നമ്മൾ വൈറ്റ് ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ ഫോൾട്ട് ഒക്കെ ഉണ്ടാവും, ഡെഫ്നെസ് ഒക്കെ വന്നിട്ട് വരാറുണ്ട് പറയുന്ന കേട്ടുണ്ട്. അപ്പൊ ഇവര് ഈ ഒരു പപ്പി നിർത്തുവാണ്. അപ്പൊ ബാക്കിയുള്ള ഡോഗ്സ് ഇപ്പൊ ബാക്കി നമുക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡോഗ്സ് ഉണ്ട്. നമ്മുടെ 8 ഡോഗ് ഉണ്ട്. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട് അല്ലേ, ഗ്രേ കളർ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പപ്പീസിൻ്റെ ഫാദർ. പേര് റാംബോ. റാംബോ. റാംബോയുടെ പപ്പിയാണ്. അപ്പോൾ റാംബോയുടെ മാർക്കിങ്ങിലുള്ള കുറേ ഡോഗ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ മദറിൻ്റെ കളറിലൊന്നും ഇല്ല അല്ലേ. മദർ നമ്മുടെ ലൈലാ കളറാണ്. അപ്പോൾ ആ ഒരു കളറിനകത്തുള്ള പപ്പീസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ബ്രോ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പം 2 വർഷമായിട്ട് ഈ ബുള്ളീസിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് ഇവരെ നോക്കുന്നത്? ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുത്തോണ്ടിരുന്നത്? 3-4 ടൈംസ് ഫുഡ് കൊടുക്കുമായിരുന്നു. പപ്പിയായിരുന്നു. പപ്പിയായിരുന്നു. ഓ ശരി. അപ്പോൾ ഏകദേശം ഒരു ചിക്കൻ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, മെയിനായിട്ട് നമ്മൾ തൈര് കൊടുക്കുമായിരുന്നു. ഓക്കെ, അത് കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം അഡൾട്ട് ഒക്കെ ആയപ്പോൾ ഇവർക്ക് എത്രത്തോളം ഫുഡ് ഒത്തിരി കഴിക്കും? ഒരു ഫുഡ് ഇല്ല ഇല്ല, നമ്മളിപ്പോൾ ഒരു നേരമാണ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ഫുഡ് ആവശ്യം വരുന്നില്ല. നോർമലി നമുക്ക് ബഡ്ജറ്റ് ഒതുങ്ങിയ രീതിയിൽ തന്നെ വളർത്താൻ പറ്റുന്നത്.
ഓക്കെ ഓക്കെ ബ്രോ, ഇപ്പം നമ്മുടെ പപ്പീസ് ഇപ്പം 45 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇതിനോടകം തന്നെ ഇപ്പം ആരെങ്കിലും ആവശ്യക്കാർ വന്നിട്ടുണ്ടോ പപ്പീസിനെ ചോദിച്ചിട്ടുണ്ടോ? ബുക്കിംഗ് ആണ്, ബുക്കിംഗ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ പപ്പിയുടെ ഒക്കെ എന്തെങ്കിലും കാണുന്നവർക്ക് എന്തായാലും വാങ്ങിക്കാൻ ആഗ്രഹം കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ ഇതിന്റെ? ഇല്ല, വിലയും കാര്യങ്ങളും ഇല്ല, കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കും ഇല്ല. ഇല്ല, നമ്മുടെ പപ്പിയുടെ മാത്രമല്ലേ, കാരണം നമ്മുടെ കൂടുതൽ അവരെയൊന്നും മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, അതാണ് നമ്മുടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം നമ്മുടെ ഗോൾബ്രോയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുള്ളിക്കാരനൊരു വളരെ പെറ്റായിട്ട് വളർത്തുന്ന ഡോഗ്സ് ആണിത്. അപ്പോൾ അവർ ശരിക്കൊരു ബ്രീഡറോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അവരുടെ വീട്ടിൽ അവർ പെറ്റായിട്ട് വളർത്തുന്ന നമ്മുടെ റാംബോ പിന്നെ അലക്സ് അവർക്കുണ്ടായ പപ്പീസാണ് ഈ കാണുന്ന 9 പേര്. അപ്പോൾ ജസ്റ്റ് അവരെ നോക്കുന്നത് വെച്ചാൽ വിലയേക്കാളിലുപരി അല്ലാന്നുണ്ടൊരു നല്ല വീട്ടിലോട്ട്, അതായത് ഒരു പെറ്റ് ഹോമിലോട്ട് അവരെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഇവർക്കും അത് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പപ്പിയെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അകത്തുണ്ട്. അപ്പം പപ്പി ചിലപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, 9 പപ്പിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു വൈറ്റിനെ മാത്രമേ ഇവിടെ അവർ ചിലപ്പോൾ ഇവിടെ നിർത്തിയേക്കും. ബാക്കിയുള്ള പപ്പീസിനെ എല്ലാം വാക്സിനേഷൻ കഴിഞ്ഞതാണ്. പല ദിവസം തന്നെ നമുക്ക് ആവശ്യക്കാർക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവരെ കോൺടാക്ട് ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഒന്നുകൂടെ പറയാം, ബ്രീഡറോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവടമോ ഒന്നുമല്ല. ഇവർ ഇവരുടെ വീട്ടിൽ പെറ്റായിട്ട് വളരെ പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന 2 ഡോഗിനുണ്ടായ പപ്പീസാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പെറ്റ് ഹോമിലോട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. ഇത്രയും പപ്പീസാണ് നമുക്കിപ്പോൾ ഉള്ളത്.